السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين بجلال الله ما بعد. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടവരെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന വീഡിയോ ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അത് വീക്ഷിച്ചു. പല ആളുകളും സംശയങ്ങൾ ചോദിച്ചു, പക്ഷേ എല്ലാവർക്കും അതിന് ഉത്തരം നൽകാൻ സാധിച്ചില്ല. അതിൽപ്പെട്ട ഒരു ചോദ്യമാണ്, മരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? മരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ പേടിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ മരിക്കുന്നതായ സ്വപ്നം കണ്ടാൽ അതുപോലെ സംഭവിക്കുമോ, നമ്മുടെ മരണം സംഭവിക്കുമോ എന്നൊക്കെയാണ് ചോദ്യകർത്താവിൻ്റെ ആശങ്ക. മരിക്കുന്നതായ സ്വപ്നം കണ്ടാൽ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? അധിക മരിക്കുന്നതായ സ്വപ്നം കാണുന്നതിൻ്റെ വ്യാഖ്യാനങ്ങളും നല്ലതാണ്, അതുപോലെ ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നു സീരി റഹ്മത്തുള്ളാഹി അലൈഹി, അബ്ദുൽ ഗനി നാബിൽസി റഹ്മത്തുള്ളാഹി അലൈഹി, പ്രഗത്ഭരായ സ്വപ്നവ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയ ഒരു 10 വ്യാഖ്യാനങ്ങളാണ് മരിക്കുന്നതായ സ്വപ്നം കണ്ടാൽ എന്ത് സംഭവിക്കും, അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്നതിനെക്കുറിച്ച് ഞാനിന്ന് പറയുന്നത്. ഒന്നാമതായിട്ട്, ഇന്നഹു മാത്ത സുമ്മ ആശ ഫൈന്നഹു യദുനുബു ദംബൻ സുമ്മ യതൂബു. ആരെങ്കിലും മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു, പിന്നെ അവൻ ജീവിക്കുകയും ചെയ്തു. ആദ്യം മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു, പിന്നെ ജീവിക്കുകയാണ്, ആ സ്വപ്നത്തിൽ തന്നെ അവൻ ജീവിക്കുക. എന്നാൽ അവനൊരു കുറ്റം ചെയ്യുമെന്നും അതിൽ നിന്ന് തൗബ ചെയ്യുമെന്നുമാണ് അതിൻ്റെ വ്യാഖ്യാനമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. രണ്ടാമത്തെ കാര്യം, മൻ റഅ അന്നഹു മാത്ത വറ ആലി മൗത്തിഹി മഹത്തമൻ വ മജ്തമാൻ ഓസലൻ വ കഫനൻ സലിമത്ത് ദുന്യാഹു വ ഫസദ ദീനു. ആരെങ്കിലും മരിക്കുന്നതായിട്ട് അവൻ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു, ആ മരണത്തിന് മരിച്ചതിന് ശേഷം കുളിപ്പിക്കുന്നതായിട്ട് അവനെ കഫൻ ചെയ്യുന്നതായിട്ടും അവിടെ ജനങ്ങൾ ഒരുമിച്ച് കൂടിയതായിട്ടും ഒക്കെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അവൻ്റെ ദുന്യാവ് രക്ഷപ്പെടുകയും ദീന് ഫസാദാവുകയും ചെയ്യും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. 3, വമൻ റഅ മയ്യിതൻ മഅറൂഫൻ ഖദ് മാത്ത. ഒരാൾ മരിക്കുന്നതായിട്ട്, അറിയപ്പെട്ട മരിച്ചുപോയ ഒരാൾ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു, ആ അയാളുടെ മേൽ വാലിഹി ബുക്കാഉൻ വ സ്വറാഹുൻ, അയാൾ മരിച്ചതിൻ്റെ പേരിൽ ജനങ്ങൾ അട്ടഹസിച്ച് കരയുന്നു. ഫഇന്ന ശഖ്സൻ മിൻ അഖബിഹി ഔ മിൻ അഹ്ലിഹി യമൂത്ത്. അതിൻ്റെ വ്യാഖ്യാനം, അവൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിക്കും, സ്വപ്നം കണ്ട ആളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിക്കുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. 4, വൈല്ലം അലൈഹി ബുക്കാഉൻ. ഇനി നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മരിച്ചുപോയ ഒരാൾ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു, പക്ഷേ അതിനുശേഷം പറഞ്ഞ അട്ടഹസിച്ച് കരയലോ മറ്റൊന്നുമില്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വിവാഹിതനാകുമെന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം. 5, അൽ മരീദു ഇദാ റഅ അന്നഹു മാത്ത ദല്ല അല ബുറഇഹി മിൻ മർലിഹി. ആരെങ്കിലും ഒരു രോഗി അവൻ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അവൻ്റെ രോഗത്തിൽ നിന്ന് അവൻ ശിഫ പ്രാപിക്കുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. 6, വ മൗത്തുൽ ഇഖ്വതി യദുല്ലു അലാ മൗത്തിൽ ആയത. സ്വന്തം സഹോദരന്മാർ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ശത്രുക്കൾ മരിക്കുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. വമൻ റഅന്നഹു മാത്ത വദുഫിന വഖാന മുത്തസവ്വിജൻ ഫൈന്നഹു ഇഫാരിക ഇംറാഅത്തു. ഒരാൾ മരിക്കുകയും അയാളെ മറവ് ചെയ്യുന്നതുമായിട്ട്, അത് രണ്ടും മാത്രമാണ് സ്വപ്നം കണ്ടതെങ്കിൽ, വിവാഹിതനാണെങ്കിൽ അയാളുടെ ഭാര്യ വിട്ടുപിരിയുമെന്ന്, അല്ലെങ്കിൽ ഔ ശരീക്കു അവൻ്റെ കൂട്ടുകാരൻ വിട്ടുപിരിയും, ഔ യഹ്വത്തുഹു അല്ലെങ്കിൽ അവൻ്റെ സഹോദരങ്ങൾ വിട്ടുപിരിയും, ഔ അസ്തികാവുഹു അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാർ. ശരിക്ക് എന്ന് മുന്നേ പറഞ്ഞത് അവൻ്റെ പങ്കാളി, അത് അവൻ്റെ കച്ചവടത്തിലോ അല്ലെങ്കിൽ അവൻ്റെ സഹപാഠിയോ കൂടെ പഠിക്കുന്നവരോ ഒക്കെ ആവാം. 8, ഇൻകാന മുസാഫിറൻ റജായില അഹ്ലിഹി. ഒരു യാത്രക്കാരനാണ് മേൽപ്രകാരം സ്വപ്നം കണ്ടതെങ്കിൽ അവൻ്റെ കുടുംബത്തിലേക്ക് അവൻ മടങ്ങുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. 9, ഇദാറാ ഹാമിലും നനഹ മാത്തത്. ഒരു ഗർഭിണി സ്വപ്നം മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, വന്നാസു യക്കൂനു അലൈഹ മിൻ വൈലി റന്നത്തിൻ വലാനോ. ജനങ്ങളൊക്കെ അവളുടെ മേൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, പക്ഷെ അവർ കരയുകയോ വിളിച്ചു കരയുകയോ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ, ഫൈന്നഹു തലിദുബിന, ഒരു ആൺകുട്ടികൾ അവൾ ജന്മം നൽകുമെന്നതിൻ്റെ സൂചനയാണ്. വതസുറുബിഹി, അതുകൊണ്ട് സന്തോഷിക്കുമെന്നുമാണ് വ്യാഖ്യാനം. 10, കഅന്നബ്നഹു മാത്ത തഖല്ലസ മിൻ അദുബിഹി. അവൻ്റെ സ്വന്തം മകൻ മരിച്ചതായ സ്വപ്നം കണ്ടാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ ഇതാണ്
ഈ സ്വപ്നങ്ങളുടെ മരിക്കുന്നതായ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി. ഇത് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ്. മഹാനായ അബ്ദുല്ലാനി നാവൽസിയുടെയും ഇബ്നു സീരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ഗ്രന്ഥങ്ങളെ സംയോജിപ്പിച്ച ഗ്രന്ഥത്തിൽ നിന്നാണ്